സംസ്ഥാന കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി കേരളിനെതിരായി ഉന്നയിച്ച വിമർശനങ്ങളെല്ലാം 100% ശരിയായിരുന്നുവെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന DPR വ്യക്തമാകുകയാണ്. എല്ലാ തരത്തിലും കേരളത്തെ വിനാശത്തിലേക്ക് നയിക്കാൻ പോകുന്നൊരു പദ്ധതിയാണ്. ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് വലിയ തോതിൽ കേരളത്തിൻ്റെ പരിസ്ഥിതി ആകെ തകിടം മറിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രത്യാഘാതങ്ങൾ, സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ. ഇപ്പോൾ കേരളയിൽ എങ്ങനെയും നടപ്പിലാക്കും എന്ന് പറഞ്ഞ് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ തരത്തിലുമുള്ള ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് നിയമലംഘനം നടത്തിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷേ എന്തൊക്കെ ശ്രമങ്ങളുണ്ടായാലും കേരളിനെ ചെറുത്ത് പരാജയപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അണിനിരന്നു കഴിഞ്ഞു. ഇത് കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾ ആയിരുന്നു ആദ്യം രംഗത്ത് വന്നതെങ്കിൽ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം എതിരായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും ഈ പദ്ധതിയെ ചെറുത്ത് പരാജയപ്പെടുത്താൻ ആളുകൾ സജ്ജമായിരിക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെല്ലാം പാഴ്ശ്രമങ്ങളാകുകയുള്ളൂ. ഇപ്പോൾ പൗരപ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇതിനെ അഫക്റ്റഡ് ആകാൻ പോകുന്ന ഒരാളെയും ഉൾപ്പെടുത്തുന്നില്ല. സർക്കാരിൻ്റെ ഏറാൻ മൂളികളായിട്ടുള്ള ആളുകളെ വിളിച്ചിരുത്തിയിട്ടാണ് ഈ പ്രഭാഷണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഈ പദ്ധതി കേരള സമൂഹം ഒന്നടങ്കം തള്ളിക്കളയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സമരം വിജയിക്കുക തന്നെ ചെയ്യും.